നമസ്കാരം. ആസാദി ന്യൂസ് ഡെസ്ക് ആസാദി വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് വി കെ അഷിയാന അഷ്റഫ്. പ്രധാന വാർത്തകൾ. കോവിഡ് രോഗികൾക്കായി ജില്ലയിൽ 5 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമായി. കോവിഡ് ബാധ സംസ്ഥാനത്തും സമൂഹ വ്യാപനത്തിലേക്ക്. ഇന്ന് 608 പേർക്ക് കോവിഡ് ബാധ. തിരുവനന്തപുരത്ത് മാത്രം 201 പേർ. കോവിഡ് നിയന്ത്രണം 14 IAS ഉദ്യോഗസ്ഥർക്ക് ജില്ലയിൽ പ്രത്യേക ചുമതല. രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി. മോഫ് ചെയ്ത ഫോട്ടോ പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. വാർത്തകൾ വിശദമായി. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവർക്ക് മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി 5 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമായി. 800 പേരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവിടങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. പരിയാരം ആയുർവേദ കോളേജ്, കണ്ണൂർ സ്പോർട്സ് സ്കൂൾ ഹോസ്റ്റൽ, പാലയാട് ഡയറ്റ് ഹോസ്റ്റൽ, അഞ്ചരക്കണ്ടി MIT എഞ്ചിനീയറിംഗ് കോളേജ്, കണ്ണൂർ കേന്ദ്രീയ വിദ്യാലയം എന്നിവയാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളായി സജ്ജമാക്കിയത്. സംസ്ഥാനത്ത് 608 പേർക്ക് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് മാത്രം 201 പേർ രോഗബാധിതരായി. ഇന്ന് രോഗം ബാധിച്ചവരിൽ 130 പേർ വിദേശത്തു നിന്നും വന്നവരാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർ 68 പേരും സമ്പർക്കത്താൽ 396 പേർക്കും രോഗം ബാധിച്ചു. എറണാകുളം 70, മലപ്പുറം 58, കോഴിക്കോട് 58, കാസർഗോഡ് 44, തൃശൂർ 42, ആലപ്പുഴ 34, പാലക്കാട് 26, കോട്ടയം 25, കൊല്ലം 23, വയനാട് 12, കണ്ണൂർ 12, പത്തനംതിട്ട 3 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം ബാധിച്ചത്. തിരുവനന്തപുരം 15, കൊല്ലം 2, ആലപ്പുഴ 17, കോട്ടയം 5, തൃശൂർ 9, പാലക്കാട് 49, മലപ്പുറം 9, കോഴിക്കോട് 21, കണ്ണൂർ 49, കാസർഗോഡ് 5 എന്നിങ്ങനെയാണ് 118 പേർ ഇന്ന് രോഗമുക്തരായി. രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലകളിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി 14 IAS ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. കെ ഇമ്പാശേഖർ തിരുവനന്തപുരം, എസ് ചിത്ര കൊല്ലം, എസ് ചന്ദ്രശേഖർ പത്തനംതിട്ട, തേജ് ലോഹിത് റെഡ്ഡി ആലപ്പുഴ, രേണുകരാജ് കോട്ടയം, PR പ്രേംകുമാർ ഇടുക്കി, ജെറോമിക് ജോർജ് എറണാകുളം, ജീവൻ ബാബു തൃശൂർ, എസ് കാർത്തികേയൻ പാലക്കാട്, NSK ഉമേഷ് മലപ്പുറം, വീണ മാധവൻ വയനാട്, വി വിഘ്നേശ്വരി കോഴിക്കോട്, VRK തേജ കണ്ണൂർ, അമിത് മീണ കാസർഗോഡ് എന്നിവർക്കാണ് ചുമതല നൽകിയത്. ജില്ലയിൽ 12 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഇവരിൽ 3 പേർ വിദേശത്തു നിന്നും 6 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. 2 പേർ CISF ഉദ്യോഗസ്ഥരാണ്. ഒരാൾക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. കോവിഡ് ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന 46 കണ്ണൂർ സ്വദേശികൾ ഇന്നലെ രോഗമുക്തരായി. തലശ്ശേരി സ്വദേശി 50, ആലക്കോട് തേർത്തലി സ്വദേശി 54, വേങ്ങാട് സ്വദേശി 44 എന്നിവരാണ് വിദേശത്തു നിന്നും എത്തിയവർ. അഞ്ചരക്കണ്ടി സ്വദേശി 38, കോട്ടയം മലബാർ സ്വദേശി 27, 19 വയസ്സുകാരായ 2 ചെമ്പിലോട് സ്വദേശികൾ, കണ്ണപുരം സ്വദേശി 25, കരിവള്ളി സ്വദേശി 50 എന്നിവരാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ. പുതുതായി രോഗം സ്ഥിരീകരിച്ച 2 CISF ഉദ്യോഗസ്ഥർ തമിഴ്നാട് സ്വദേശികളാണ്. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനായ കോടിയേരി സ്വദേശി 34 സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. ഇതോടെ ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 760. ഇവരിൽ 458 പേർ രോഗഭേദമായി ആശുപത്രി വിട്ടു. ട്രെയിനിങ് ക്ലാസുകൾ പുനരാരംഭിച്ചു. കേരള മാരിടൈം ബോർഡിനു കീഴിലുള്ള ട്രെയിനിങ് ക്ലാസുകൾ ഓൺലൈൻ വഴി പുനരാരംഭിച്ചു. ഓൺലൈൻ ക്ലാസിന്റെ ഉദ്ഘാടനം തുറമുഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ എന്റെ ഗ്രാമം പദ്ധതി എന്നിവ പ്രകാരം വ്യവസായ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത ബാങ്കുകൾ വഴി ലഭ്യമാക്കുന്ന വായ്പകൾക്ക് അനുസൃതമായാണ് സബ്സിഡി അനുവദിക്കുന്നത്. PMEG പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖലയിൽ പുതുതായി ആരംഭിക്കുന്ന വ്യവസായ യൂണിറ്റുകൾക്ക് 25 മുതൽ 35% വരെ സബ്സിഡി ലഭിക്കും. കീം എൻട്രൻസ് പരീക്ഷാ സെന്റർ മാറ്റി. July 16 നടക്കുന്ന കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷയുടെ കണ്ണൂരിലെ സെന്ററായ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ടതിനാൽ പരീക്ഷാ കേന്ദ്രം കണ്ണൂർ ഗവൺമെന്റ് ടൗൺ ഹൈസ്കൂളിലേക്ക് മാറ്റിയതായി ലയൺസൺ ഓഫീസർ അറിയിച്ചു.
രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി. സംഘടനകളും പാർട്ടികളും മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നിയന്ത്രണ കാലയളവിൽ എത്ര സമരങ്ങളും പ്രതിഷേധങ്ങളും നടന്നു എന്നതടക്കം സർക്കാർ ബുധനാഴ്ച കോടതിയിൽ വിശദീകരിക്കണം. എത്ര കേസുകൾ എടുത്തുവെന്നും അറിയിക്കണം. കോവിഡ് വ്യാപനം തീക്ഷണമായ സാഹചര്യത്തിൽ സംഘം ചേർന്നുള്ള പ്രതിഷേധവും സമരവും സ്ഥിതി ഗുരുതരമാക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ ജോൺ നമ്പേലിയും മറ്റു സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ, ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. മോഫ് ചെയ്ത ഫോട്ടോ പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. സ്വർണക്കടത്ത് കേസിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് മുഖ്യമന്ത്രിയും മന്ത്രി ഇ പി ജയരാജനും കുടുംബവും നിൽക്കുന്ന ഫോട്ടോയിൽ ചേർത്ത് പ്രചരിപ്പിച്ച കേസിൽ പോലീസ് കേസെടുത്തു. മന്ത്രി ഇ പി ജയരാജൻ നൽകിയ പരാതിയിലാണ് നടപടി. കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് വളപട്ടണം പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കോഓർഡിനേറ്റർ ടിജി സുനിൽ, ദീപ്തി മേരി വർഗീസ് തുടങ്ങിയവർക്കെതിരെയാണ് കേസ്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ എടുത്ത ഫോട്ടോ ഉപയോഗിച്ചാണ് വ്യാജ പ്രചരണം നടത്തിയത്. സച്ചിൻ പൈലറ്റിനെ കോൺഗ്രസ് പുറത്താക്കി. രണ്ട് മന്ത്രിമാരും പുറത്ത്. സച്ചിൻ പൈലറ്റിനെ രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും പി സി സി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കോൺഗ്രസ് നീക്കം ചെയ്തു. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ അധ്യക്ഷതയിൽ കൂടിയ പാർട്ടി നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷമാണ് തീരുമാനം. ബി ജെ പിയുമായി ചേർന്ന് സച്ചിൻ ഗൂഢാലോചന നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ചലച്ചിത്ര അക്കാദമി ഫെലോഷിപ്പ് 22 വരെ അപേക്ഷിക്കാം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഏർപ്പെടുത്തിയ ഫെലോഷിപ്പിനുള്ള അപേക്ഷകൾ 22 വരെ സ്വീകരിക്കുന്നതാണെന്ന് അക്കാദമി സെക്രട്ടറി അറിയിച്ചു. ജില്ലയിൽ 8 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണിൽ. പുതുതായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ജില്ലയിലെ 8 തദ്ദേശ സ്വയംഭരണ വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചു. കരിവള്ളൂർ പെരളം 4, അഞ്ചരക്കണ്ടി 1, കോട്ടയം മലബാർ 8, വേങ്ങാട് 1, കണ്ണപുരം 8, തലശ്ശേരി 1 എന്നീ വാർഡുകളാണ് പുതുതായി കണ്ടെയ്ൻമെന്റ് സോണുകളായത്. ഇവിടങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർക്കാണ് കോവിഡ് ബാധ എന്നതിനാൽ രോഗികളുടെ വീട് കേന്ദ്രമാക്കി 100 മീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കുക. ഇതിനു പുറമെ സമ്പർക്കം മൂലം രോഗബാധയുണ്ടായ കൂത്തുപറമ്പ് 13, തലശ്ശേരി 23 വാർഡുകൾ പൂർണ്ണമായി അടച്ചിടാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് രോഗികൾക്കായി ജില്ലയിൽ 5 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ സജ്ജമായി. കോവിഡ് ബാധ സംസ്ഥാനത്തിന് സാമൂഹ്യ വ്യാപനത്തിലേക്ക്. ഇന്ന് 608 പേർക്ക് കോവിഡ് ബാധ. തിരുവനന്തപുരത്ത് മാത്രം 201 പേർ. കോവിഡ് നിയന്ത്രണം 14 IAS ഉദ്യോഗസ്ഥർക്ക് ജില്ലയിൽ പ്രത്യേക ചുമതല. രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി. മോഫ് ചെയ്ത ഫോട്ടോ പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസ്. ജില്ലയിൽ 8 വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണിൽ. ആസാദി വാർത്തകൾ സമാപിച്ചു. ഇന്ന് ജൂലൈ 14 ചൊവ്വാഴ്ച. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകുന്നേരം. വിശദമായ വാർത്തകൾക്ക് ആസാദി ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ആസാദി വാർത്തകളുമായി നിങ്ങളുടെ സ്വന്തം വി കെ അഷിയാന അഷ്റഫ്. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, ആസാദി വാർത്തകൾ.